ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് സ്ലാങ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ പൊതുവായി കേൾക്കുന്ന കുറച്ച് സ്ലാങ്സ് നേരത്തെ പറഞ്ഞു, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്ന് ഓർക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വാക്കാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, വാട്ട്സ് ദ ക്രാക്ക്. വാട്ട്സ് ദ ക്രാക്ക് എന്ന് എല്ലാവരും പറയുന്നതാണ്ട്. അപ്പോൾ എന്താണ് വാട്ട്സ് ദ ക്രാക്ക് എന്ന് പറഞ്ഞാൽ, വളരെ കോമൺ ആയിട്ട് എന്തോ ഉണ്ട്, എന്തു പറയുന്നു, എന്താണ് ന്യൂസ്, എന്നാ ഉണ്ട് വിശേഷം എന്ന് നമ്മൾ ഒരു സാധാരണ രീതിയിൽ ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്ന ആ ഒരു സെയിം മീനിങ് ആണ് വാട്ട്സ് ദ ക്രാക്ക് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പലരിപ്പോഴും പറയുന്നതാണ് ഇറ്റ്സ് ഗ്രാൻഡ്, ഗ്രാൻഡ് എന്നുള്ള വാക്ക്. അപ്പോൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രേറ്റ്, ഗുഡ്, നല്ലതാണ്, ഓക്കെ ആണ് എന്നുള്ളതാണ്. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ എന്ന് പറയുന്ന പോലെ ഗ്രാൻഡ് എന്ന് പറയും. ഗ്രാൻഡ് എന്ന് പല കാര്യങ്ങളിലും സിറ്റുവേഷനിലും ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, ഗുഡ് ആണ് എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പറയും ദാറ്റ്സ് ഗ്യാസ്, ദാറ്റ്സ് ഗ്യാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഹീസ് ഗ്യാസ്, ഷീ ഈസ് ഗ്യാസ് എന്ന് പറയും. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ അർത്ഥമൊന്നുമില്ല, വെറുതെയാണ്, ചുമ്മാതെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ അർത്ഥമൊന്നുമില്ല, അതാണ് ഗ്യാസ് എന്നുള്ള ഇതിൽ നിന്നും പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും അത് നമുക്കതൊരു മീനിങ് നമുക്ക് തരത്തില്ല. പക്ഷെങ്കിൽ ദാറ്റ്സ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അർത്ഥമൊന്നുമില്ല, വെറുതെയാണ് എന്നുള്ളതാണ്. ഷീ ഈസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാതെ നമ്മളിങ്ങനെ അർത്ഥമില്ലാതെ ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ബ്ലാ ബ്ലാ ബ്ലാ, ഷീസ് ഗ്യാസ്, ഹീസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല, ചുമ്മാതെ ബ്ലാ 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 എന്നെ പോലെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, കാര്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ദാറ്റ്സ് ഗ്യാസ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഷീസ് എ ഡോട്ട്, ഹീസ് എ ഡോട്ട്, ഷീസ് സോ ക്യൂട്ട് എന്നുള്ളതാണ് ഈ ഡോട്ട് എന്ന് പറയുന്നത്. ഡോട്ട് എന്ന് പറയുമ്പോൾ അതുപോലെ ക്യൂട്ടാണ്, നല്ലതാണ്. ഈ പ്രായമായ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഷീസ് എ ഡോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടിത്തം, നല്ലൊരു ക്യൂട്ടാണ്, നല്ലൊരു നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇതിനെയാണ് ഡോട്ട് എന്ന് പറയുന്നത്. ഷീസ് എ ഡോട്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ഫണിയായിട്ടുള്ള വാക്കുകളുണ്ട്, അതിൻ്റെ അകത്ത് പിസ്ഡ് ഓഫ് എന്ന് പറയും. പിസ്ഡ്, ഐ എം പിസ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മടുത്തു, പിസ്ഡ് ഓഫ് ആയി എന്ന് പറഞ്ഞാൽ മടുത്തു, ഇനി വയ്യ എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ടയേർഡായി, അതിൽ നിന്ന് നമ്മൾക്കൊരു മോചനം വേണം, അങ്ങനെ ഒരു ടയേർഡായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിസ്ഡ് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ബാഞ്ചാക്സ്, ബാഞ്ചാക്സ് എന്ന് പറഞ്ഞാൽ റൂവിൻഡായി, ബ്രോക്കണായി, നശിച്ചു, ഇനി ഇത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നതാണ് ബാഞ്ചാക്സ്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് മാങ്കി, മാങ്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡേർട്ടി. മാങ്കി എന്ന് പറയുമ്പോൾ അത് അഴുക്കായി, ചീത്തയായി, ഡേർട്ടിയായി, ഇങ്ങനെ അഴുക്ക് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാങ്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ബോളോക്സ്, ബോളോക്സ് എന്ന് പറയുമ്പോൾ അത് റൂഡായിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ പലപ്പോഴും ബോയ്സൊക്കെ അത് യൂസ് ചെയ്യും. നോൺസെൻസ്, റബ്ബിഷ് എന്നൊരു ആംഗ്രി ആയിട്ടുള്ള നമ്മളുടെ ഒരു ദേഷ്യം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള ഒരു സ്ലാങ് ആണ് ബോളോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് വാക്കെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. പക്ഷെങ്കിൽ ഇതൊക്കെയും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സ്ലാങ്ങുകളാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സി യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.